ഇന്ന് നമ്മുടെ ഒരു ലോകത്ത് പോപ്പുലർ ആയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ സ്പോർട്സ് സെലിബ്രിറ്റീസും ഉപയോഗിക്കുന്നത് നൈക്കി എന്ന ബ്രാൻഡിൻ്റെ സ്പോർട്സ് ഡ്രസ്സ്, ഷൂസ് തുടങ്ങിയവയാണ്. നൈക്കി എന്ന ബ്രാൻഡിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവർ ഒരിക്കലും ഒരു താരം ഒരു വേൾഡ് ക്ലാസ് പ്ലെയർ ആയതിന് ശേഷമായിരിക്കില്ല തങ്ങളുടെ സ്പോൺസർഷിപ്പ് അവർക്ക് നൽകുക, മറിച്ച് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ ടാലൻറ്റ് മനസ്സിലായിക്കൊണ്ട് ആ ഒരു ടൈമിൽ തന്നെ അവർക്ക് തങ്ങളുടെ സ്പോൺസർഷിപ്പ് നൽകാൻ നൈക്കി ആരംഭിക്കും. ഇതാണ് നൈക്കി എന്ന ബ്രാൻഡിൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്നുള്ളത്. 1994 നൈക്കി തങ്ങളുടെ സ്പോൺസർഷിപ്പ് ടെന്നീസ് ഇതിഹാസം റോജർ ഫെഡററിന് ആദ്യമായിട്ട് നൽകുന്നത്. അന്ന് വെറും 12 വയസ്സ് മാത്രമായിരുന്നു റോജർ ഫെഡററുടെ പ്രായമെന്നുള്ളത്. പ്രതിവർഷം $0.5 million ആയിരുന്നു അക്കാലത്ത് ആ ഒരു കോൺട്രാക്റ്റിൻ്റെ ഭാഗമായിട്ട് നൈക്കി റോജർ ഫെഡററിന് നൽകിയിട്ടുണ്ടായിരുന്നത്. തൻ്റെ കരിയറിൽ മുന്നോട്ട് പോകുന്തോറും റോജർ ഫെഡററിന് ഒരുപാട് മികച്ച നേട്ടങ്ങൾ ടെന്നീസിൽ കൈവരിക്കാൻ സാധിച്ചു. അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ബ്രാൻഡ് വാല്യൂവും വർദ്ധിക്കാൻ തുടങ്ങി. $0.5 million എന്നുള്ളത് 1 million ആയി, 2 million ആയി, 4 million ആയി, 8 million ആയി, 10 million വരെയായി. 2018 വരെ $10 million ആയിരുന്നു നൈക്കി ഒരു വർഷം റോജർ ഫെഡററിന് പ്രതിഫലമായി കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഇന്ത്യൻ റുപ്പീസിലേക്ക് ഇത് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 75 കോടി രൂപയോളം വരും. 2018 നൈക്കി വീണ്ടും 5 വർഷത്തെ പുതിയൊരു കോൺട്രാക്റ്റുമായിട്ട് റോജർ ഫെഡററെ സമീപിച്ചു. ആ ഒരു സമയത്ത് റോജർ ഫെഡറർ പുതിയൊരു കണ്ടീഷൻ കൂടി മുന്നോട്ട് വെച്ചു. ഇനി തനിക്ക് $10 million പകരം $15 million വർഷം തോറും പ്രതിഫലമായിട്ട് നൽകണമെന്നുള്ളതായിരുന്നു റോജർ ഫെഡററിൻ്റെ ആ ഒരു കണ്ടീഷൻ എന്നുള്ളത്. ഇത് പറയുമ്പോൾ റോജർ ഫെഡററിൻ്റെ പ്രായം എന്നുള്ളത് 36 വയസ്സാണ്. എന്നാൽ ഈ ഒരു ഡീലുമായിട്ട് മുന്നോട്ട് പോകാൻ നൈക്കി എന്ന കമ്പനി തയ്യാറായിരുന്നില്ല. കാരണം ഓൾറെഡി റോജർ ഫെഡററിന് 36 വയസ്സായി. ഇനി അദ്ദേഹത്തിന് അധികകാലമൊന്നും ടെന്നീസിൽ സജീവമാകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ഇത്രയേറെ വലിയൊരു തുക മുടക്കിക്കൊണ്ട് ആ ഒരു സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കാൻ നൈക്കി തയ്യാറായില്ല. അതോടുകൂടെ നൈക്കിയുമായിട്ടുള്ള മറ്റെല്ലാ സ്പോൺസർഷിപ്പ് കരാറുകളും റോജർ ഫെഡറർ റദ്ദാക്കി. തൻ്റെ കരിയറിൻ്റെ അവസാന കാലഘട്ടമായതുകൊണ്ട് തന്നെ റോജർ ഫെഡറർ അപ്പോഴെടുത്ത തീരുമാനമെന്നുള്ളത് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു ഡിസിഷൻ തന്നെയായിരുന്നു. എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അഡിഡാസ് പോലെയുള്ള മറ്റേതെങ്കിലും വേൾഡ് ക്ലാസ് ബ്രാൻഡുമായിട്ട് റോജർ ഫെഡറർ കരാറിലെത്തുമെന്നുള്ളതായിരുന്നു. എന്നാൽ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് റോജർ ഫെഡറർ തിരഞ്ഞെടുത്തത് അമേരിക്കയിൽ അത്രയൊന്നും പോപ്പുലർ അല്ലാത്ത ജാപ്പനീസ് ബ്രാൻഡായ യുണീക്ലോ എന്ന ബ്രാൻഡിനെ ആയിരുന്നു. തങ്ങളുടെ ബ്രാൻഡിന് റോജർ ഫെഡറർ സപ്പോർട്ട് ചെയ്യുമെന്ന് ആ ഒരു ജാപ്പനീസ് കമ്പനി പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഓരോ വർഷവും $30 million റോജർ ഫെഡറർക്ക് പ്രതിഫലമായി നൽകാമെന്നുള്ളതായിരുന്നു യുണീക്ലോ എന്ന കമ്പനി സമ്മതിച്ചിട്ടുണ്ടായിരുന്നത്. 10 വർഷത്തേക്കായിരുന്നു ഈ ഒരു കോൺട്രാക്റ്റ് എന്നുള്ളത്. അതായത് 10 വർഷത്തേക്ക് $300 million ആ ഒരു കോൺട്രാക്റ്റ് റോജർ ഫെഡറർ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കായിക ലോകത്തെ ഏറ്റവും വലിയ സ്പോൺസർഷിപ്പ് കരാറുകളിൽ ഒന്നായിരുന്നു ഈ ഒരു കോൺട്രാക്റ്റ് എന്നുള്ളത്. ഇനിയാണ് യഥാർത്ഥ ട്വിസ്റ്റ്. റോജർ ഫെഡറർ തൻ്റെ സ്പോർട്സ് ഡ്രസ്സിൻ്റെ സ്പോൺസർഷിപ്പ് മാത്രമായിരുന്നു യുണീക്ലോ എന്ന കമ്പനിക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഷൂസിൻ്റെ സ്പോൺസർഷിപ്പ് അദ്ദേഹം നൽകിയത് ആജിയോൺ എന്ന സ്വിസ് കമ്പനിക്കായിരുന്നു. എന്നാൽ റോജർ ഫെഡററിന് പ്രതിഫലം നൽകാനുള്ള ഒരു സാമ്പത്തിക ശേഷി ഏജോൺ എന്ന കമ്പനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ റോജർ ഫെഡറർ ഒരു കാര്യം മുന്നോട്ട് വെച്ചു, തൽക്കാലം തനിക്ക് പണമൊന്നും വേണ്ട, മറിച്ച് ഈ ഒരു കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ ഒരു വിഹിതം തനിക്ക് തന്നാൽ മതിയെന്ന്. അങ്ങനെ ഏജോണിൻ്റെ ഏതാനും ഷെയർസ് റോജർ ഫെഡറർ സ്വന്തമാക്കി. റോജർ ഫെഡറർ ആ ഒരു കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡറായ ആ ഒരു ടൈം മുതൽ 10 മടങ്ങായിരുന്നു ആ ഒരു കമ്പനിയുടെ വളർച്ച എന്നുള്ളത്. നിലവിൽ ആജിയോൺ എന്ന കമ്പനിയുടെ ബ്രാൻഡ് വാല്യൂ എന്നുള്ളത് $10 billion ആണ്. ഇതിൽ റോജർ ഫെഡററിന് തൻ്റെ വിഹിതമായി ലഭിച്ചത് $300 million ആയിരുന്നു. അങ്ങനെ നൈക്കി എന്ന ആ ഒരു ബ്രാൻഡ് വിട്ട് അദ്ദേഹം പുറത്തു വന്നതുകൊണ്ട് $600 million ആണ് അദ്ദേഹത്തിന് സമ്പാദിക്കാൻ സാധിച്ചത്. അതായത് വെറും 10 million മാത്രം ഉണ്ടായിരുന്ന തൻ്റെ ബ്രാൻഡ് വാല്യൂ 600 million ആയിട്ട് അദ്ദേഹത്തിന് ഉയർത്താൻ സാധിച്ചു. ഇത് നമ്മുടെ ഇന്ത്യൻ റുപ്പീസിൽ പറയുവാണെങ്കിൽ ഏകദേശം 4,500 കോടി രൂപയോളം വരും. ഒരുപക്ഷെ റോജർ ഫെഡററിന് ഇങ്ങനെ ചിന്തിക്കാമായിരുന്നു, എനിക്കിപ്പോൾ 36 വയസ്സായി, ഇനി അധികമൊന്നും എൻ്റെ കരിയറിൽ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല, അതുകൊണ്ട് തന്നെ എൻ്റെ ബ്രാൻഡ് വാല്യൂ ഇനി കുറയത്തേയുള്ളൂ, അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് റിസ്ക് എടുക്കുന്നത് നല്ലതല്ല എന്ന് അദ്ദേഹത്തിന് ചിന്തിക്കാമായിരുന്നു. പക്ഷേ റോജർ ഫെഡററിന് ഒരു വിന്നിങ് മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. അത് ഓൺ ദ ഫീൽഡിലാണെങ്കിലും ഓഫ് ദ ഫീൽഡിലാണെങ്കിലും ആ ഒരു മൈൻഡ് സെറ്റാണ് തൻ്റെ 36-ാം വയസ്സിലും 75 കോടി രൂപയിൽ നിന്ന് തൻ്റെ ബ്രാൻഡ് വാല്യൂ 4,500 കോടി രൂപയിലേക്ക് ഉയർത്താൻ അദ്ദേഹത്തെ ക്യാപ്പബിളാക്കിയത്. ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പലപ്പോഴും നിരാശപ്പെടേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരിക്കും, സങ്കടപ്പെടേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരിക്കും, ഒരുപാട് പരിഹാസങ്ങളെ നിങ്ങൾക്ക് പലപ്പോഴും നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇതിൻ്റെയൊന്നും അർത്ഥം നിങ്ങൾ തോറ്റുപോയി എന്നല്ല, നിങ്ങൾക്ക് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട്, നിങ്ങളെ ഇനിയും ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്നുള്ള ആ ഒരു മെസ്സേജാണ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്.
അതുകൊണ്ട് തന്നെ എനിക്ക് ഇതേ ചെയ്യാൻ സാധിക്കൂ എന്നതിന് പകരം എനിക്ക് ഇനിയും ചെയ്യാൻ സാധിക്കുമെന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ മാറാൻ തയ്യാറാകണം. നിങ്ങളിലേക്ക് വരുന്ന ഓരോ കാര്യങ്ങളും, അതിപ്പോൾ സമ്പത്താണെങ്കിലും മറ്റെന്താണെങ്കിലും, നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് വാല്യൂ നൽകുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഇനി കാര്യമായിട്ടുള്ളൊരു ടാലൻറ്റ്, കാര്യമായിട്ടുള്ളൊരു സ്കില്ലൊന്നും നിങ്ങൾക്ക് ഇല്ലാന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ, ഇന്ന് മുതൽ ഈ ഒരു മൈൻഡ് സെറ്റ് മാറ്റി വെച്ചുകൊണ്ട് പുതിയ കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പഠിക്കാൻ തയ്യാറാകണം. നിരന്തരമായിട്ടുള്ള കഠിനാധ്വാനത്തിലൂടെയും പരിശ്രമത്തിലൂടെയും മാത്രമാണ് നിങ്ങളുടേതായിട്ടുള്ളൊരു വാല്യൂ നിങ്ങൾക്ക് ഇവിടെ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കീപ് മൂവിങ്, സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്. ഇറ്റ്സ് മീ ശ്രീഹരി സൈനിങ് ഓഫ്. ഗുഡ് ബൈ.